നമസ്കാരം. ബജാജ് ചേതക് ഇപ്പോൾ ഇലക്ട്രിക് മുഖവുമായി എത്തി വിപണിയിൽ നിറയുകയാണ്. ആഭ്യന്തര വിപണിയിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പതിയെ ക്ലച്ച് പിടിച്ചു വരുന്ന സമയത്താണ് പുറത്തിറങ്ങിയെങ്കിലും ഇന്ന് ആധുനിക മത്സരത്തിൽ ആളല്പം, അതായത് ഈ ചേതക്ക് ഒരല്പം പിന്നിലാണെന്ന് വേണം പറയാൻ. വില കൂടുതലായിരുന്നതും എതിരാളികളെ അപേക്ഷിച്ച് റേഞ്ചിലുണ്ടായിരുന്ന കുറവുകളുമെല്ലാമാണ് ബജാജ് ചേതക് EV അകറ്റി നിർത്താൻ ഒരു കാരണമായ ഒരു ഘടകമായത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ മാത്രമാണ് ബ്രാൻഡ് ചേതക് EV തുടക്കകാലത്ത് വിപണനത്തിന് എത്തിച്ചത് എന്നതും ഒരു പോരായ്മ തന്നെയായിരുന്നു. അടുത്തിടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ കാര്യമായ വില കുറവുണ്ടായതോടെ കാര്യങ്ങൾ പരിഹരിച്ച് ആളുകളോട് അടുക്കാൻ ബജാജിന് സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡേർഡ് പ്രീമിയം വേരിയൻറ്റുകളിൽ വാങ്ങാനാവുന്ന സ്കൂട്ടറിന് ഇപ്പോൾ 130,000 രൂപയാണ് പ്രാരംഭ വില. ഇപ്പോൾ ഉത്സവ സീസൺ കൂടി ആയതോടെ ഗംഭീര ഓഫറുകൾ നിരത്തി വില വീണ്ടും കുറച്ചിരിക്കുകയാണ് ബ്രാൻഡ്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കായി ഉത്സവ സീസണിൽ ചേതക് ഇലക്ട്രിക് സ്കൂട്ടറിന് ബജാജ് ഓട്ടോ പ്രത്യേക വില ഏർപ്പെടുത്തിയാണ് വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത്. ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ബജാജ് ചേതക് EV വെറും 115,000 രൂപയുടെ എക്സ്ഷോറൂം വിലയിൽ വാങ്ങാനാകുന്നതാണ്. സ്റ്റോക്കുകൾ നിലനിൽക്കുന്നതുവരെ പ്രത്യേക ഉത്സവ ഓഫർ വില സാധ്യതയുള്ളതായിരിക്കുമെന്ന് കമ്പനി പറയുന്നുണ്ട്. ഈ വർഷം ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച 130,000 രൂപയുടെ മുൻവിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ കിഴിവ് ചേതക്കിനെ കൂടുതൽ താങ്ങാനാകുന്നതാക്കുന്നു. ആയതിനാൽ വാഹനം സ്വന്തമാക്കാൻ ധാരാളം ആളുകൾ എത്തുമെന്നാണ് ടു വീലർ നിർമ്മാതാക്കളുടെ പ്രതീക്ഷ. ഏറ്റവും പുതിയ വില പരിഷ്കാരം കണക്കിലെടുത്താൽ ബജാജ് ചേതക്കിന് എതിരാളികളെക്കാൾ വില കുറഞ്ഞതാണ് കാണുന്നത്. എയർ, അതുപോലെ തന്നെ TVS, iQube തുടങ്ങിയ സെഗ്മെൻറ്റിലെ മറ്റ് മോഡലുകളേക്കാൾ വില കുറയുമ്പോൾ ബജാജിന് കളം പിടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ ഫെയിം സബ്സിഡി പരിഷ്കാരത്തിന് ശേഷം ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ലിസ്റ്റ് ചെയ്ത വില 144,000 രൂപയായിരുന്നു. പിന്നീട് രണ്ട് തവണയായി വില കുറച്ച ശേഷം 115,000 EV വീട്ടിലെത്തിക്കാൻ വഴിയൊരുക്കി. നിലവിൽ കർണാടകയിലും തമിഴ്നാട്ടിലുമാണ് ഉത്സവ ഓഫർ പരിചയപ്പെടുത്തി ഇരുന്നതെങ്കിലും മറ്റ് നഗരങ്ങളിലേക്കും പ്രത്യേക ഉത്സവ വില അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നാണ് അറിയുന്നത്. എന്നാൽ ബജാജ് ഇക്കാര്യത്തിലൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. കാഴ്ചയിൽ എന്ന പോലെ തന്നെ ഫീച്ചറുകളുടെ കാര്യത്തിലും ഇലക്ട്രിക് സ്കൂട്ടർ സമ്പന്നമാണ്. 2.9 kWh ബാറ്ററി പാക്കാണ് EV കരുത്തു പകരുന്നത്. PMS ഇലക്ട്രിക് മോട്ടറുമായി ജോഡിയാക്കിയിരിക്കുന്നതിനാൽ 5.3 BHP പവറിൽ 20 എണ്ണം ടോർക്ക് വരെ നൽകാൻ ശേഷിയുള്ളതാണ് ഏത്. ഒറ്റ ചാർജിൽ 108 km റേഞ്ച് വരെ നൽകാനും ഈ ചേതക്ക് EV സാധിക്കും. അതേസമയം യഥാർത്ഥ റേഞ്ച് 90 km ആണ്. സ്ലോ ചാർജിങ് വഴി 5 മണിക്കൂറിനുള്ളിൽ ഈ സ്കൂട്ടർ പൂർണ്ണമായും ചാർജ് ചെയ്യാൻ സാധിക്കും. ഒരു ഓപ്ഷണലായി മാത്രം ഇതിന് ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നില്ല എന്നത് ഇക്കാലത്ത് വലിയൊരു പോരായ്മ തന്നെയാണ്. 3-phase പെർമനൻറ്റ് മാഗ്നറ്റിക് സിൻക്രണൈസ് മോട്ടോർ റിയർ വീൽ ഡ്രൈവുമായി എത്തുമ്പോൾ സിംഗിൾ മെഷ് ഗിയർ ബോക്സാണ് ട്രാൻസ്മിഷൻ ചുമതലകൾ വഹിക്കുന്നത്. ബജാജ് ചേതക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെൻറ്റിലെ ആദ്യമായുള്ള ഓൾ മെറ്റൽ ബോഡി നിർമ്മാണമാണ്. ഇത് മുടക്കുന്ന വിലയ്ക്കുള്ള മുതലുണ്ടെന്ന് തെളിയിക്കുന്ന കാര്യമാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതുപോലെ തന്നെ IP67 വാട്ടർ റെസിസ്റ്റൻറ്റ് റേറ്റിംഗ്, LCD ഇൻസ്ട്രുമെൻ്റ് കൺസോൾ, രണ്ട് ഡ്രൈവിംഗ് മോഡുകൾ കൂടാതെ ഒരു റിവേഴ്സ് മോഡും വാഹനത്തിൻ്റെ പ്രത്യേകതയാണ്. ഹിൽ ഹോൾഡ് അസിസ്റ്റും അതുപോലെ തന്നെ റോൾ ഓവർ ഡിറ്റക്ഷനും ചേതക് EV ബജാജ് ഒരുക്കിയിട്ടുണ്ട്. സ്മാർട്ട് കീ ഉള്ള കിലസ് ഓപ്പറേഷനും ഓവർ ദ എയർ അപ്ഡേറ്റുകൾക്കുമൊപ്പം 4G കണക്ടിവിറ്റിയും ആൻഡ്രോയിഡിലും IOSലും ലഭ്യമായ മൈ ചെയ്ത ആപ്ലിക്കേഷനും സ്കൂട്ടറിനൊപ്പം കമ്പനി നൽകുന്നുണ്ട്.